ഈശോയ്ക്കും അമ്മ മാതാവിനോരായിരം നന്ദി. എൻ്റെ പേര് സ്നേഹ ഫിലിപ്പ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഉടമ്പടി എടുത്തത്. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിരിക്കാറില്ല. ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അതോട് യാതൊരു ബന്ധവുമില്ല, എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയത് കാശ് രൂപവും ഉപ്പും ഒക്കെ കൊണ്ടുപോയിട്ടാണ്. ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോൾ ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഫുൾ ഉപ്പ് വിതറുമായിരുന്നു, അതേപോലെ ആൻസർ ഷീറ്റിലൊക്കെ ഉപ്പ് വിതറുമായിരുന്നു. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ മാതാവിനെ ജയിപ്പിച്ചു. തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്തു. എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് എക്സാമിന് ചോദിച്ചത്, പക്ഷേ എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഹോളിൽ വെച്ച് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് ഞാൻ പഠിച്ചതാണിതൊക്കെ, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നില്ലാതെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ആരോ എഴുതിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എക്സാമൊക്കെ എഴുതി, എന്നിട്ട് എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ ജയിക്കുന്നൊന്നും, പക്ഷേ ഞാൻ ആരോടും ഒന്നും പറഞ്ഞൊന്നുമില്ല, വീണ്ടും പ്രാർത്ഥനയെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമായി. അപ്പം തേർഡ് ഇയറിൽ 3 സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഉള്ളത്. അപ്പം ഒരു പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എക്സാമിനർ എന്നോട് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ഒരു പ്രാവശ്യം കൂടെ വന്ന് പരീക്ഷ എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് വിഷമമായി, പക്ഷെ ഞാൻ വിഷമിച്ചൊന്നുമില്ല. ഞാൻ അപ്പോഴും കാശുരൂപം മുറുകെ പിടിച്ചു, ആ ഓക്കെ മാം എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും മാതാവിനെ ജയിപ്പിച്ചു. എനിക്ക് നല്ലോണം അറിയാം ഞാൻ എഴുതിയത് വെച്ചോ ഞാൻ പറഞ്ഞത് വെച്ചോ ഞാൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജയിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഒരു വർഷം ഞാൻ PCOD ആയിട്ട് മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് PCOD സിംറ്റംസ് വന്നപ്പോഴത്തേക്കും എനിക്ക് അറിയാവുന്നൊരു ഡോക്ടറിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നും കൂടെ നീ സ്കാൻ എടുത്തിട്ട് മെഡിസിൻസ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കാനൊന്നും എടുക്കാനൊന്നും പോയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉപ്പിട്ട് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചോളാം, നീ എനിക്ക് എൻ്റെ പീരീഡ് സ്റ്റേറ്റൊക്കെ കറക്റ്റായിട്ട് തരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് പീരീഡ്സൊക്കെ കറക്റ്റാണ്. പിന്നെ എൻ്റെ അപ്പയ്ക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു, 6 വർഷമായിട്ട് ഒരു കേസ് ഇങ്ങനെ നടന്നിട്ട് കുടുംബത്തിൽ ഭയങ്കര അസൗകര്യങ്ങളൊക്കെ ആയിരുന്നു, എപ്പോഴും വഴക്കൊക്കെ ആയിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കേസ് മൊത്തത്തിൽ മാറിക്കിട്ടി. പിന്നെ അപ്പ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുമായിരുന്നു, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അതെല്ലാം മാറിക്കിട്ടി. പിന്നെ എൻ്റെ അനിയന് കോളേജിൽ അഡ്മിഷനായിരുന്ന സമയത്ത് അവന് ചങ്ങനാശ്ശേരിയിലൊരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് അവന് ട്രിവാൻഡ്രത്തൊരു കോളേജിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിന് സംസാരിക്കാൻ പോയി. അപ്പോൾ ഞാനാണ് പോയത്, ഞാൻ കയ്യിൽ കാശ് രൂപം പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ റൂമിലോട്ട് കയറിയപ്പോൾ അവിടെ ഉള്ള സാറ് പറഞ്ഞു, മാനേജ്മെൻറ്റ് സീറ്റിന് ഞങ്ങൾ ലക്ഷങ്ങളാണ് മേടിക്കുന്നത്, നിങ്ങൾക്കത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നിനക്കറിയാം, നിനക്ക് മാത്രമേ അറിയാവുള്ളൂ, അത് ആ പുള്ളിയുടെ വായിൽ നിന്ന് നീ പറയിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് 3 രൂപ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിൽ കണ്ട അതേ തുകയാണ് ആ പുള്ളി എന്നോട് പറഞ്ഞതും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അനിയൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു, എന്നെക്കുറിച്ച് വേറൊരാൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊക്കെ ഉള്ള ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ എവിടെയായിരുന്നാലും പത്രം കൊടുക്കാൻ റെഡിയാണ്, കാരണം ഞാൻ മാതാവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് മാതാവിനെക്കുറിച്ച് ബാക്കിയുള്ളവർ അറിയണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നാലും ആര് മൈൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, ആരും എന്നെ കളിയാക്കിയാലും എനിക്കത് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, സ്നേഹ ഫിലിപ്പ് എന്ന മകളാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ മകൾ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, അവളുടെ പഠനത്തിൻ്റെ മേഖലകളിൽ, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നിർച്ചു വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതുവാനായിട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ കരുതലിൻ്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചതിൻ്റെയും അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ഈ സഹോദരിയുടെ വിശ്വാസ ധീരതയും അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുമെന്നും ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഫലം ചെയ്യുമെന്നുമുള്ള വലിയ ബോധ്യം ലഭിക്കുവാനായിട്ട് ഇടയായതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.
സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.